ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് യൂറോപ്യൻ ടീം ചെസ് ചാമ്പ്യൻഷിപ്പിലെ ഒരു ഗെയിമാണ്. അതായത് ഗിരി VS ബൗജാറ കളിക്കുന്ന ഒരു ഗെയിമാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഗിരിയാണ് വൈറ്റ്, അപ്പോൾ e4 e5 e4 e5 knight f3 knight c6 knight c6 bishop c5. സാധാരണ b4 ആണ് കളിക്കാറ്, പക്ഷേ ഇവിടെ ഗിരി കളിക്കുന്നത് W0 ആണ്. W0 knight f6 knight f6 d3 d6 d6 c3 ആണ് ഗിരി കളിക്കുന്നത്. c3 a5 ആണ്. ബൗജാറ കളിക്കുന്നത് റൂക്ക് e1 ആണ്. ഗിരി കളിക്കുന്നത് W0 ബ്ലാക്ക് ചെയ്യുന്നു. W0 h3 കളിക്കുന്നു. ബ്ലാക്ക് h6 കളിക്കുന്നു. വൈറ്റ് knight b d2 കളിക്കുന്നു. അതായത് f8 വന്ന് e3 വരാനാണ് നൈറ്റ് ബിയിലുള്ളത് d2 വരുന്നത്. അതിന് ബ്ലാക്ക് കളിക്കുന്നത് ബിഷപ്പ് e3, അതായത് ക്യൂൻ b8 വന്ന ശേഷം ക്യൂന് a7 വരാൻ വേണ്ടിയാണ് ബിഷപ്പ് e6 കളിക്കുന്നത്. ബിഷപ്പ് e6 ബിഷപ്പ് b5 കളിക്കുന്നു. അതായത് f6 നൈറ്റിനെ എടുക്കാൻ വേണ്ടി, c3 നൈറ്റിനെ എടുക്കാൻ വേണ്ടി ബിഷപ്പ് b5 കളിക്കുന്നു. ക്യൂൻ ബി എയ്റ്റിന് ബിഷപ്പിൻ്റെ സി ത്രീ ബിഷപ്പിൻ്റെ സി സിക്സിന് ബിഷപ്പ് b c6 d4 ബിഷപ്പ് ചെയ്യുന്നു. സെൻട്രലത്തിലോട്ട് അറ്റാക്കിംഗ് തുടങ്ങിയാണ് ഇവിടെ ഗിരി ചെയ്യുന്നത്. d4 c d4 ബിഷപ്പ് b6 ആണ് കളിക്കുന്നത്. പക്ഷേ സാധാരണ ഗരുവാറ കഴിഞ്ഞ കളിയിൽ കളിച്ചത് ബിഷപ്പ് b4 ആണ്. ബിഷപ്പ് b4 കളിച്ചുകൊണ്ട് ഡ്രോ ആണ് ബ്ലാക്ക് നേടിയത്. പക്ഷേ ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് b3 ആണ്. ഒരു പുതിയ മൂവ്മെൻ്റ് ആണ് ഇവിടെ. ഇവിടെ കളിക്കുന്നത് a4 ആണ്. ഇതൊരു പുതിയ ഗെയിമാണ്. ഈ ഒരു ഗെയിം ആദ്യമായിട്ടാണ് ഇവിടെ കളിക്കുന്നത് തന്നെ. a4 റൂക്ക് e8 കളിക്കുന്നു. റൂക്ക് e8 റൂക്ക് a3, അതായത് ഉദ്ദേശം എന്ന് പറയുന്നത് a4 ഉദ്ദേശം എന്ന് പറയുന്നത് റൂക്ക് a3 വന്ന ശേഷം e3 വരാൻ വേണ്ടിയാണ്. ഇപ്പോൾ റൂക്ക് a3 കളിച്ചിരിക്കുന്നു. റൂക്ക് a3 ക്യൂൻ ബി സെവന് റൂക്ക് e3 റൂക്ക് e8 റൂക്ക് b8, അതായത് b2 കൂടുതൽ പ്രഷർ നൽകി വേണ്ടിയാണ് റൂക്ക് b8 വരുന്നത്. അതിന് b3, അതായത് വീക്ക് പോണാണ് ആ b2 അതുകൊണ്ട് തന്നെ b3 കളിക്കുന്നു. b3 ബിഷപ്പ് a7 അറ്റാക്ക് ഇന്നാണ്. അതായത് ആ ഒരു ബിഷപ്പിനെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് അറ്റാക്കും തുടങ്ങിയാണ് ചെയ്യുന്നത്. അതായത് e6 അതേപോലെ തന്നെ b7 b8 അറ്റാക്കാണ് b3 പോണിലോട്ട്. അതുകൊണ്ട് ഇവിടെ സപ്പോർട്ടുണ്ട് ബ്ലാക്കിന്. പക്ഷേ ഇവിടെ ബിഷപ്പ് b2 കളിക്കുന്നു. ബിഷപ്പ് b2 d5 കളിക്കുന്നു. d5 e5 പോണ് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈറ്റ് d7 കളിക്കുന്നു. നൈറ്റ് d7 നൈറ്റ് എച്ച് ഫോറിന് ഇവിടെ നൈറ്റ് h4 ഉദ്ദേശം എന്ന് പറയുന്നത് ക്യൂൻ h5 വന്നുകൊണ്ട് റൂക്ക് g3 വന്നുകൊണ്ട് g7 പ്രഷർ നൽകാൻ വേണ്ടിയാണ് നൈറ്റ് h4 കളിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളിക്കുന്നതെന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ കളിക്കാം. അതായത് ക്യൂൻ ബി ഫോറിന് ബിഷപ്പ് c3 അറ്റാക്കാണ് ആ ഒരു ക്യൂനിന്. അപ്പോൾ ക്യൂൻ e7 കളിച്ചുകൊണ്ട് ആ ഒരു അറ്റാക്കിംഗ് ചെലുത്തുന്ന ആ g5 കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടെ കളിക്കുന്നത് ക്യൂൻ ബി ഫോർ അല്ല, നേരെ മറിച്ച് കളിക്കുന്നത് c5 ആണ്. c5 റൂക്ക് g3 പ്ലാനിങ് തന്നെ തുടരുകയാണ് ഇവിടെ ഗിരി ചെയ്യുന്നത്. റൂക്ക് ജി ത്രീക്ക് ക്യൂൻ a6, അതായത് e6 ബിഷപ്പിനെ നീക്കം ചെയ്തുകൊണ്ട് ക്യൂൻ g6 വരാൻ വേണ്ടിയാണ് ക്യൂൻ a6 കളിക്കുന്നത്. ക്യൂൻ a6 വൈറ്റ് കളിക്കുന്നത്. ക്യൂൻ h5 പ്ലാനിങ് തന്നെ തുടരുകയാണ് ചെയ്യുന്നത് വൈറ്റ്. ക്യൂൻ h4 കിങ് h8, അതായത് ഇവിടെ അടുത്തത് ക്യൂൻ h7 എടുത്ത ശേഷം ചെക്കാണ് വരിക. അതുകൊണ്ട് ആ ഒരു പിന്നിൽ നിന്ന് ഒഴിവാവുകയാണ് ഇവിടെ ബ്ലാക്ക് ചെയ്യുന്നത്. കിങ് എച്ച് എയ്റ്റിന് ബിഷപ്പ് സി വണ്ണിന് അതായത് നൈറ്റിനെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് h7 വെട്ടിക്കൊണ്ട് അവിടെ അറ്റാക്ക് നൽകാൻ വേണ്ടിയാണ് നൈറ്റ് അവിടെ നിന്ന് ബിഷപ്പിനെ f8 കളിച്ചത്. അതിനുശേഷം റൂക്ക് g8 ബ്ലാക്ക് കളിക്കുന്നു. റൂക്ക് g8 നൈറ്റ് d f3 കളിക്കുന്നു. അതിന് ബ്ലാക്ക് നൈറ്റ് f8 കളിക്കുന്നു. ഒരു സപ്പോർട്ടർ കൂടി അവിടെ വരുത്തുകയാണ് നൈറ്റ് f8 കൊണ്ട് ഉദ്ദേശം. ബിഷപ്പിൻ്റെ എച്ച് സിക്സിന് ഇവിടെ g ആണ് h6 എടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തോൽക്കുന്നതാണ്. അതായത് g h6 ക്യൂനിൻ്റെ എച്ച് സിക്സ് നൈറ്റ് എച്ച് ഫോറിന് അടുത്ത വൈറ്റിൻ്റെ നൈറ്റായ g5 വന്നുകൊണ്ട് ആ നൈറ്റിനെ അവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു എടുക്കാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ കളിക്കുന്നതെന്ന് വെച്ചാൽ g6 കളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
जी सिक्स यानी नाइट इंटू जी सिक्स, नाइट इंटू जी सिक्स यानी एफ इंटू जी सिक्स, एफ इंटू जी सिक्स क्यू एच फोर കളിക്കുന്നു. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ബിഷപ്പിനെ എഫ് എയ്റ്റിൽ നൈറ്റിനെ വെട്ടിയ ശേഷം ഓപ്പൺ ചെക്ക് വെച്ച ശേഷം ചെക്ക് മേറ്റ് നൽകാൻ വേണ്ടിയാണ്. ഇവിടെ വൈറ്റ് ബ്ലാക്ക് കളിക്കുന്നതെന്ന് പറയുന്നത് നൈറ്റ് എച്ച് സെവൻ ആണ്. നൈറ്റ് എച്ച് സെവന് നൈറ്റ് ജി ഫൈവ് അറ്റാക്കാണ്. നൈറ്റ് ജി ഫൈവിന് നൈറ്റ് ഇൻറ്റു ജി ഫൈവ് എടുക്കുന്നതൊക്കെയാണ്. നൈറ്റ് ഇൻറ്റു ജി ഫൈവിന് ബിഷപ്പിൻ്റെ ജി ഫൈവ് ചെക്കാണ്. ബിഷപ്പിൻ്റെ ജി ഫൈവിന് കിങ് ജി സെവൻ, കിങ് ജി സെവന് റൂക്ക് സോറി ക്യൂൻ എച്ച് സെവൻ, ക്യൂൻ എച്ച് സെവന് കിങ് എഫ് എയ്റ്റിലോട്ട് വേറെ വഴിയില്ല. അതുകൊണ്ട് കിങ് എഫ് എയ്റ്റ്, കിങ് എഫ് എയ്റ്റിന് റൂക്ക് എഫ് ത്രീ, റൂക്ക് എഫ് ത്രീന് കിങ് ഇ എയ്റ്റ്, കിങ് ഇ എയ്റ്റിന് നിങ്ങൾ കണ്ടതുപോലെ തന്നെ റൂക്ക് ക്യൂൻ ഇ സെവൻ ചെക്ക് മേറ്റാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഗ്യാസ് ലിസ്റ്റിലേക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.